പാട്ട് പാടിയ മോളല്ലേ ഇവ അല്ലേ ഇതെന്ത് കലിപ്പ് അയ്യോ ഇടിക്കല്ലേ അപ്പൊ നമുക്ക് എഴുന്നേറ്റ് പോയിട്ട് അങ്ങനെ അച്ഛേട്ടാ ഇങ്ങനല്ലേ നമ്മള് ഒരു ദിവസം തുടങ്ങ എഴുന്നേറ്റ് പോടി സത്യം ഇന്നത്തെ ദിവസം മാത്രം മൂന്നാളോട് ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടോ അല്ലെ അച്ഛടെ രാവിലെ എണീച്ചോ ഞാൻ ഇവ മോള് കിടന്ന് 8 മണി വരെ ഉറങ്ങും പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് രാവിലെ നമുക്ക് ഒരു സർപ്രൈസ് കിട്ടിട്ടോ എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റില്ലേ ഇവിടെ എഴുന്നേറ്റില്ല ഞാൻ എഴുന്നേറ്റ് ഒരു റൗണ്ട് മുമ്പ് പോയിരുന്ന് രണ്ടാമത് ഇവിടെ വന്ന് കിടന്നേ അന്നേരണ്ട് ഒരാൾ നമ്മളെ വീടിന്റെ മുമ്പിൽ നമ്മളെ സബ്സ്ക്രൈബർ നമ്മളന്ന് കാണാൻ വന്നതാണല്ലേ ഒരു വീട് തപ്പി പിടിച്ച് വന്ന് ഒരേ കണ്ടിട്ടാണ് ഇന്ന് ഞാനൊക്കെ എണീച്ച് കേട്ടോ സംഭവത്തിൽ വേറെ എല്ലാ കോമഡി ഉണ്ട് ചിരിക്കാൻ ഒരുപാടുണ്ട് അല്ല എന്റെ കാര്യം ആലോചിച്ചിട്ട് ഇവിടെ കാറ് കണ്ട് നമ്മള് വേക്കോട്ട് ഒറ്റയാണ് ഒറ്റക്ക് വേറെ ഞാൻ ആദ്യം വിചാരിച്ചില്ലേ വീട്ടിലുള്ള നമ്മളെ കോലല്ലേ എങ്ങനെ അതല്ല എല്ലാവർക്കും ഊഹിക്കാലോ അത്രയും നല്ല കോലത്തിലാണല്ലോ ഒന്ന് നല്ലോണം ചിരിച്ചെടുക്ക് പൊട്ടി ചിരിച്ചെടുക്ക് ചിരിച്ചെടുക്ക് ഇപ്പൊ പൊട്ടിച്ചിരിയില്ല ചിരിച്ചെടുക്ക് എന്റെ കൈത്ത് കൈ വെക്കണ്ട എടുത്ത് കളേ അപ്പം ബ്ലൈനേരി പോവാട്ടോ ഞാൻ ഒരച്ഛനും മോളും പിന്നെയും കിടന്നുറങ്ങി എനിക്ക് എണീച്ച് പോവാട്ടെ തോന്നൂല്ല ഞങ്ങളിങ്ങനെ സുഖിച്ച് രണ്ടാളുടെ കിടക്കുന്ന കണ്ടിട്ട് ചേട്ടാ ഉറങ്ങിയിട്ടൊന്നുമില്ല വെറുതെ കിടക്കാട്ടോ പക്ഷെ ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമായി മോളെ വെച്ചിട്ട് അപ്പൊ എന്നാ ഞാൻ പോയി പല്ലൊക്കെ തേക്കിട്ടല്ലേ ഇപ്പൊ ശരി എന്നാല് ഞാൻ പോവാങ്ങനെ പോയിട്ട് കൊലായിലേക്ക് പോയാൽ ഇതാ വലിയ സംഭവം ഒന്നും കാണാനില്ല മുമ്പിൽ റോഡും മുറ്റവും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അപ്പൊ പിന്നെ അവിടെ വയലുണ്ട് കേട്ടോ അവിടെ കാണുന്ന വയലും സ്കൂളൊക്കെയാണ് പക്ഷെ നമ്മളെ ഫോൺ ഇത്ര ക്ലിയർ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് പിന്നെന്താ പിന്നെ നമുക്കിനി കുറച്ച് പരിപാടികളുണ്ട് അച്ചടനെ ഇവ എണീറ്റിയില്ല അപ്പം ഞാൻ അടിച്ച് വാരിയും തുടക്കുകയൊക്കെ ചെയ്ത് തിരുമ്പ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിട്ട് വല്യേക്കാൻ പോവുകയാണ് വല്യേച്ച് പകുതിയേക്ക് അപ്പാണ് വീഡിയോ എടുക്കാൻ മറന്നത് അപ്പോൾ വല്യേച്ചിട്ട് ഓരം കൂടി എണീപ്പിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ പിന്നെ അച്ഛൻ അവിടെ കിടന്ന് ആരോടോ സംസാരിക്കുക ആരോ ഏതോ ഒരു സബ്സ്ക്രൈബർ ആരാ തോന്നുന്നു ആരോ വിളിച്ചാൽ അപ്പോൾ സംസാരിക്കുക അപ്പം നമുക്ക് വലിയ ചിരി കാണാം വായിൽ പറയാനാന്നില്ല വെച്ചിട്ടത് കേട്ടോ അപ്പൊ രാവിലത്തെ ചായ കുടിയിലേക്ക് കിടക്കുകയാണ് വെളിച്ചത്തിന്റെ പ്രശ്നമുണ്ട് ഒരു പടച്ചിലുണ്ട് സൂര്യൻ വല്ലാണ്ട് വരുന്നു ചായ ദൈവന്റെ ലാല് കണ്ടോ ദൈവന്റെ ലാലിനെ ചൂണ്ടിക്കാണിക്കുന്ന ഈ ബൈ കണ്ടോളൂ വെളിച്ചം നമ്മളെ വല്ലാണ്ട് പറ്റിക്കുന്നു തീരെ ക്ലിയർ കിട്ടുന്നില്ല ആടെ നിന്നോട് വമ്പിച്ച വെളിച്ചം ഫോണ് കിടന്ന് പടയ്ക്കുന്നു സ്ക്രീന് ഒരു പാച്ചില് ഫോണിന്റെ അകത്തൂടി എന്ന് തോന്നുന്നു എന്താ വരുന്നുണ്ടോ അതാ അമ്മ എന്നെത്തുന്നേ വന്നി വന്നി ഇവാ മോളി വന്നി വാ ഇവിടെ വാ ഇവിടെ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഓടി വാ ഇവിടെ വാ അനെ കുട്ടീനെ വിളിച്ചത് തന്നെയാണേ ആദ്യമായിട്ട് ചായ കഴിക്കുന്നുണ്ടോ ചായ ചായ ഒന്നും കാച്ച അറിയാലോ ഞാനാ പഠിപ്പിച്ചെടുത്ത് ചായ കാച്ചായ പഠിപ്പിച്ചെടുത്താ നിന്റെ കഴിവ് വെച്ച് ഞാൻ പഠിപ്പിച്ചെടുത്തു അത് മതി ഇളക്കിയ പാളേതാണ് അപ്പൊ നമ്മുടെ പത്തിരി ഇതാ പത്തിരി പത്തിരിയും തക്കാളി കറിയും ഞാൻ പത്തിരിയും തക്കാളി കറിയും ഇവിടെ പത്തിരിയും ഇന്നലത്തെ മീൻ കറിയും പഴയ മീൻകറി തിന്നാണ് പഴയ മീൻകറി കണ്ടോ ആർത്തിയോടെ വെട്ടി വെട്ടി മടുക്കും മടുക്കും എന്ന് പറഞ്ഞ് അടിക്കാൻ പോകുള്ളൂ പിന്നെ നമ്മളെ സ്വന്തം ചായ എന്റെ ഭാര്യ ഉണ്ടാക്കിയ സ്വന്തം ചായ വേറെ ഒരാൾ കാണിച്ചേരട്ടോ ഇതാൾ തന്നെ ജംസ് മുട്ടായി തിന്ന ഇവ മോൾ ണ്ടോ നടന്നൊക്കെ അതൊന്നു
അപ്പൊ അതാ നമ്മള് ഇവക്കുട്ടി ഇവിടുന്ന് ചായ കുടിക്കുന്നുണ്ട്. അതിന് അപ്പുറത്ത് ഇപ്പുറത്ത് ഞങ്ങൾ രണ്ടാളുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുത്ത് സെറ്റാക്കി വെക്കാൻ പറ്റുന്നില്ല. എന്റെ ചായ ഇതാ അല്ല ഇവ മൂടി വെക്കും. എന്റെ ചായ മൂടി വെക്കുന്ന കേട്ടോ പറയുന്നത്. അല്ല ഇവ ചൂടുണ്ടാവും, വീഡിയോ എടുക്കും. ഞാൻ അപ്പളേ ഞാൻ എന്നോട് അപ്പളേ പറഞ്ഞത് വീഡിയോ ഓടാക്കി വെച്ചോണ്ട് ഇവിടെ ചായ കുടിക്കുന്നു എനിക്ക് തോന്നിക്ക്. അല്ല ഇവ ഒരു ഹായ് പറയ്. എല്ലാര്ക്കും സുഖാണോ ചോയ്ക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം ചോയ്ക്ക്. ആ കൊറോണ ഉണ്ടോ ചോയ്ക്ക്. ഞങ്ങൾക്കൊക്കെ വന്നതാ പറയ്. ഇന്ന് കുഞ്ഞു മീമി പിടിക്കാൻ പോണ്ട് പറയ്. പറഞ്ഞെടുക്ക്. അച്ഛന്റെ കൂടെ പോന്നേ പറയ്. അച്ഛന്റെ കൂടെ പോന്നേ പറയ്. നിന്റെ മോളാണല്ലോ. അല്ല നിന്റെ മോളാണല്ലോ. അപ്പൊ ഞങ്ങള് ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് എന്താ കുഞ്ഞ ഫോട്ടോ എടുക്കുക. ഹോം തിയേറ്ററിന്റെ റിമോട്ടാണ് അത്. അത് പിടിച്ചിട്ടാ ഫോട്ടോ എടുക്കുന്നത്. ഇവിടുന്ന് ഞാനൊരു ദിവസം ഒരു സെൽഫി എടുത്തേന് ഇവിടെ ഇങ്ങനെ നിന്നിട്ട്. അപ്പൊ അത് കണ്ടിട്ട് ഇവള് പിന്നെ ഇവിടെ സെൽഫി എടുക്കല്ലേ. ഓടെ എടുക്കലിവ. ആ ചിരിക്കി നോക്ക്, ഒന്ന് ചിരിക്കുക സെൽഫി എടുക്കുമ്പോ. യോ ഒക്കെ വെക്കൂലേ സെൽഫി എടുക്കുമ്പോ. ചിരിക്കി. എന്താണ് നമ്മൾ ഈ എണ്ണയാട്ടോ ഇവ മുളക്ക് തേപ്പിക്കുക. നാൽപ്പാമരാതി വെളിച്ചെണ്ണയും എണ്ണയുണ്ട്. അപ്പം രണ്ടും നല്ലതാണ്. അപ്പം നമുക്ക് ഇത് തേപ്പിച്ച് ഇവ മുളക്ക് കുളിപ്പിക്കാൻ പോവാം. ഇവേ ഇവേ ഇതാ ഇത് കുടിച്ചോ. ഇത് ഇത് കുടിച്ചോ. ഞാൻ തരാം. അപ്പൊ ചായ കുടിക്കട്ടെ. ഒരുത്തം കണ്ട് ഉറങ്ങി എണീച്ചിരിക്കുക. രാവിലെ എണീച്ച് ആ രാവിലെ എണീച്ച് ഇതാ കട്ടൻ ചായയും എന്താ എന്തൊക്കെയോ പലഹാരം. സൂപ്പർ. അപ്പൊ അമ്മയും ഇവയുണ്ട് മുറ്റത്ത്. അമ്മ ചോറൊക്കെ നോക്കാണ്. അപ്പൊ ഇവമ്മോള് പോയി കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താ പിന്നെന്താ അറിയോ, അച്ചേടനില്ലേ അപ്പത്തൊട്ട് ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പഴാ എഴുന്നേറ്റ്. രാവിലെ എണീച്ച് തായാ പിടിച്ച് കുറച്ച് സമയം ഇവമ്മോളെ കൂടെ കളിച്ച് പിന്നെ ഉറങ്ങി. കണ്ടോ മുഖം കണ്ടോ കണ്ടോ ഇല്ല പാക്കല്ല. ഓ അച്ഛൻ ഭയങ്കര ഇതാണ്. അപ്പൊ നമ്മള് മാങ്ങ അറിയോ, ഇതാണ് ഞങ്ങളെ വീടിന്റെ അടുത്തേക്കുള്ള വഴി കിട്ടോ. ആരൊന്നും പറയല്ലേ. ഞാൻ തൊട്ടടുത്തത് അവിടെ ആകെ കഴിഞ്ഞ അപ്പുറത്ത് നമ്മളെ സ്ഥലം. ഇതാ ഗൈസ് ബാക്ക് ഒരു ബൈക്ക് വണ്ടി വരുന്നുണ്ട്. അപ്പൊ അമ്മയും മോളും ഇതാ മാറാണ് കേട്ടോ. അതാ പോണം. അപ്പൊ നമ്മളിതാ നമ്മളെ രണ്ട് ചേച്ചീൻ്റെ സ്ഥലം കേട്ടോ. ഇതിൻ്റെ മുകളിൽ മാങ്ങ ഒറ്റയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നോക്കുക. ഇതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് മാങ്ങ ഉണ്ട്. ചേച്ചി ചിലപ്പോൾ എന്നാ ചീത്ത പറഞ്ഞില്ല, ആകെ നാലെണ്ണേ ഉള്ളൂ. പക്ഷെ എന്നാലും വേണ്ടിയില്ല. നമ്മൾ എറിഞ്ഞു തള്ളിയിടാൻ പോവാം. മാങ്കോ മാങ്കോ മാങ്കോ. ഇതിൻ്റെ മുകളിൽ ഒന്നൊന്നല്ല, അവിടെ കുറേ എണ്ണ ഉണ്ട്. അവിടെ പോയി കൊതുവിൻ്റെ അടിയുള്ള ഇങ്ങോട്ട് പോവാം. ഒരുപാടുണ്ടാവും അതിൻ്റെ മുകളിൽ. സാധനം കഴിച്ചാൽ അടിപൊളി നാടൻ കൈത ചക്കത. രണ്ട് മൂത്ത് വരുന്നേ ഉള്ളൂ. ഞാൻ രണ്ടാ ഒന്ന് നാളെ ഓടിച്ചു വെച്ചേ. പക്ഷെ നമ്മളെ നല്ലെങ്കിൽ മുമ്പ് ധൈര്യമായിട്ട് ഓടിക്കാലോ. ഇതുപോലൊക്കെ ഞാൻ എന്തെങ്കിലും ആവും. പിന്നെ ഞങ്ങളുടെ സ്ഥലത്ത് വേറൊരു സംഭവം ഉണ്ട്. ഞങ്ങളുടെ സ്ഥിര ഇരോടി ഞങ്ങളുടെ സ്ഥിര ഇരോടി ആട്ടോ നടക്കല്. ഇതെന്താ ഇതാണ് മറ്റേ ശവകുടീരം. നമ്മളൊരു ഇവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു, അത് ചത്തു. ഒരു അമ്മ ഇവിടെ കുഴിച്ചിട്ടോ അല്ലേ.
പിന്നെ നമ്മളാ മുത്തശ്ശി പ്ലാവ് എത്രയോ വർഷം മുമ്പുള്ള പ്ലാവട്ടെ, എത്രയോ കാലമായി ഞാനൊക്കെ ജനിക്കുന്ന എറി. ആ ഓ കല്ലാണോ മാങ്ങയാണോ തായവണ്? ആ കല്ല് മാങ്ങ. അയ്യോ അയ്യോ ചേട്ടാ കല്ല് തീർന്നോ? വെരി ഗുഡ്. വീണോ? ഏ എടെ നോക്കട്ടെ. ഇല്ല അയ്യേ എടെ എന്നാ ഇനി എടുത്തുണ്ട മാങ്ങ എടുത്തുണ്ടാ അച്ചേടാ ഓടിപ്പോയി മാങ്ങ എടുക്കണ്ട്, മാങ്ങ എടുത്ത് വരട്ടെ. നോക്കട്ടെ, ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ നിങ്ങളെ തൊള്ളലേക്ക് നോക്കി നന്നിട്ട് കണ്ടില്ല. ഇങ്ങോട്ട് കയ്യടിക്ക് അച്ഛൻ, മാങ്ങ ഇട്ട് കയ്യടിക്ക്. എടെ പോയി നീ കണ്ടോ? ഒന്നാ മതി. അയ്യോ ഇവ മോൾ എന്നോട് പിടിച്ചു കഴിഞ്ഞോണ്ടേ മാങ്ങ. ഇങ്ങതാ ഇങ്ങതാ പൊള്ളും പൊള്ളു മോ പൊള്ളും. ഇങ്ങോട്ട്. ഗുഡ് ഗേൾ ട്ടോ. രാധം എന്തോ കറി ഇവിടെ വെച്ചിക്ക്. ആ ചക്കക്കുരു ഇതാണ്. എന്താ ചക്കക്കുരു? മുരിങ്ങേന്റെ മുരിങ്ങേന്റെ മുരിങ്ങേന്റെ. അപ്പൊ നമ്മളെ കറി വിടാണ്ട് കേട്ടോ അമ്മ അടുക്കളയിലാളെ. അയ്യോ പോകാ രാധമ്മന്റെ 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 എന്ന് അറിയുന്നത് കാരണം ഞാൻ ഇതിലേക്ക് ഒന്നും കൈ കടത്താത്തോണ്ടാ കേട്ടോ. അത് മറ്റേ ഇതാണ്, എന്താണ്? ആന ചവിട്ടി. ഇത് കുഞ്ഞാണ് അച്ഛ, കുഞ്ഞനാണ് ആ കുഞ്ഞാന ചവിട്ടിയ കേട്ടോ. ഇതെവിടെ മീൻ പൊരിക്കാൻ മറ്റേ നമ്മളെ കറിയാതെ അടുപ്പത്തുണ്ട്. നമ്മളെ മാങ്ങ. അപ്പം നമുക്ക് മാങ്ങ എടുത്ത് സപ്പറ അടിച്ച് കൊലായി പോവാ. അതെ രാധമ്മന്റെ ഇപ്പം തന്നാ ശരിയാവില്ല. അമ്മ അത് കുഴച്ചിട്ട് മറ്റേ മുളക് കഷ്ണത്തിന്റെ മോളിൽ അയ്യോ കത്തി എടുക്കല്ലേ. എഴുതിപ്പോ കൊളാവും പിടിച്ചോ. അയ്യാ മുളക് കൈയിട്ട്. മുളക് കൈയിട്ടോ? ചേട്ടാ ഒരു കഷ്ണം എടുത്ത് നോട്ടെ. അതൊക്കെ നോക്കട്ടെ, അങ്ങനെ നോക്കട്ടെ. അതെ ഗെസ് നോക്കൂ, ഗെസ് കടന്നിട്ട് ഒതികളെ തരാറിയില്ല. എന്തായാലും എന്റെ മോനെ സത്യം പറഞ്ഞ വാർത്ത കഴിഞ്ഞു. അപ്പൊ കൊരങ്ങും കൊരങ്ങും കുട്ടിയും പേന എടുക്കുന്ന അതിന്റെ കുട്ടി ഇതാ താഴെ. പിന്നെ നമ്മളെ സ്വന്തം വാങ്ങി ദൈവം ടെസ്റ്റ് സമ്മതിക്കുന്നില്ല. ഞാൻ വീഡിയോ ഓഫ് ആക്കും. ഇതൊക്കെ ഞാൻ ഒന്ന് കൊടുത്തേക്ക്. അച്ചേടെ കൊതിപ്പിക്കുമ്പളാ. സൂപ്പർ അല്ലേ? പറയേ അടിപൊളി ആണ് അടിപൊളിയാണ്. ഇതാ മാങ്ങ ആണ്, ഇതിങ്ങനെ ആണ്, ഇതിങ്ങനെ. അപ്പൊ ഇതാണ് നമ്മളെ പൊരിച്ച മീനും കറിയും. ഒരു മങ്ങലുണ്ടല്ലോ. മങ്ങലുണ്ടോ എനിക്ക് തോന്നുന്നു വിളസ തന്നെ പ്രശ്നമാണല്ലോ. അപ്പൊ ഇവക്കെ ഇതാ ഇവക്ക് കാണുന്ന ഇവക്ക് ഇതാ വെളിച്ചം കൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവില്ല കണ്ടോ, പ്രകാശമായി നിൽക്കുന്ന ഇവക്ക്. ഇവൾക്ക് ഈ എന്താ പറയാ പൊരിച്ച മീനൊന്നും ഇഷ്ടമല്ല ഹേ, അതുകൊണ്ട് അവള് കോഴിമുട്ട പൊരിക്കാൻ പോവുകയാണേ. നമ്മളെ കോഴിമുട്ട ഉണ്ടോ? കോഴിമുട്ട കോഴിമുട്ട. അപ്പൊ ഞാൻ തിന്നാൻ പോവാ, ഇവള് വേണമെങ്കിൽ വന്നോട്ടെ. ഒരു മനുഷ്യനെ കണ്ടെല്ലാരും അച്ചയുടെ ഇപ്പുറത്തുനിന്ന് കൊത്തു കേട്ടോ. ഇത് അയ്യോ അച്ചയുടെ ക്ഷീണിച്ചോയില്ലേ? ആ ഭയങ്കര കൊത്തിയ ഭയങ്കര ക്ഷീണ. അല്ല ഇതിന്റെ പേരെന്തേനീ സാധനത്തിന്റെ പേര്? ചേമ്പ് അല്ലേ? ചേമ്പ് നടുക കേട്ടോ. ഞങ്ങള് ഇപ്പൊ വൈകുന്നേരം ഒരു 3 മണിന്ന് 3:30 4 മണി നേരമായി. കൊത്തിക്കോളി കൊത്തിക്കോളി. ഓക്കെ അപ്പൊ ഇതാ ഒരു പരിപാടിയാണ്. ഇനി നമുക്ക് വൈകുന്നേരം ചായ കുടിക്കണം, വൈകുന്നേരം ചായ കുടിക്കണം, കുറച്ച് ഇവനെ കളിപ്പിക്കുക, കഥ പറയുക, ഇതൊക്കെ തന്നെ പരിപാടി. എന്നിട്ട് രാത്രി എന്താ കയറി ഉറങ്ങുക ലച്ചോട്ട്? അതേ ഉള്ളൂ പറയാ, വേറൊന്നുമില്ല. പിന്നെ ഇവിടെ
ഇങ്ങനെ പറമ്പുകൾ മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ. നമ്മളെ ലാലിന്റെ വീട്. ലാലിയേ എവിടെ പോയി? ഓക്കെ പച്ചോട്ടാ കൊത്തിക്കോളൂ കൊത്തിക്കോളൂ. അപ്പൊ മോളെ എന്ത് കൊതുവാ നമ്മള് പോവുകടി. ആ ഓക്കെ. ഇവേ എന്താക്കുക? പതുക്കന പതുക്കന വിഗു ഈശ്വരോ. ഓ എന്താണ് ബെസ്റ്റ്. ഇവിടെ കൊണ്ടുപോയിട്ടോ. ഇവേ ഇവേ ഹായ് പറയുക. ഹായ് പറ. ഇതാണ് കുഞ്ഞി പരളാച്ചയുടെ മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടിയ സാധനം. ഇപ്പൊ സമയം 7 മണി ആയിട്ടോ. അച്ചോടൻ പോയാലും സത്യം പറഞ്ഞ ഒന്നും എടുക്കാൻ തോന്നിയില്ലെങ്കിൽ അച്ചേട്ടാ ഉള്ളിന്ന് എടുത്തിട്ടാട്ടോ. മീൻറെ ഉള്ളിന്ന് എടുത്തിട്ടോ അത്. അതെന്തെന്നാ? ഇത് അതിന്റെ ഗർഭപാത്രം അല്ലേ? ഇതോ അപ്പൊ ശ്വാസം വലിക്കുന്ന സാധനം എവിടെ? ഓക്കെ 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 അച്ചേടെ നമുക്ക് ഞാൻ വീഡിയോ എടുക്കും. നിങ്ങൾ തിരിഞ്ഞു കൊടുക്കണം. കാരണം നിങ്ങളെങ്കിൽ കിട്ടിയാലോ. നിങ്ങൾക്ക് നീട്ടല്ലാത്തോണ്ട് അല്ല, നിങ്ങൾക്ക് നീട്ടം കൂടുതലായോണ്ട് കൂടുതലായോണ്ട്. അപ്പൊ നമ്മള് വിചാരിച്ച എന്താന്ന് വെച്ചാല് പുറത്തുനിന്ന് ഒരു ഔട്ട്ഡോർ കുക്കിംഗ് ചെയ്യണം. അയ്യോ ഇവ ഇങ്ങനെ കാണൂല കേട്ടോ. ഹൈറ്റ് ഇല്ലാത്ത കാരണം അല്ല, ഹൈറ്റ് കൂടുതലായ കാരണം. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് കേറിച്ച് ആ ഇനി ആയിക്കോട്ടെ. തേടി വന്നിക്കുന്ന അറിയ ചോട്ട. എടുക്കല്ലേ മീനൊന്നും. വെന്ത് വെളിച്ചണ്ടായി. സംഭവം പറയുമ്പോ നമുക്ക് കുഞ്ഞു മീനാണ്. എന്നാലും ഇവിടെ ചട്ടീനെ വലുപ്പം നോക്കണോ? അതാണ് ഇത് വേണ്ടോ? വലിയ ചട്ടിയാ. ചട്ടി ആണോ? കാണണോ? ഇപ്പൊ എല്ലാരും മഞ്ഞ കളറ്. വെറൈറ്റി ആകാൻ പോന്നേ ഉള്ളൂ. ഇതെന്താ പറയാ പോലെ മഞ്ഞ കളറ്? വെറൈറ്റി ആകാൻ പോന്നേ ഉള്ളൂ. പറയാ സംഭവം ഇത് 4 എണ്ണേ ഉള്ളൂ. പക്ഷെ പറയണ്ടേ അല്ല, അതങ്ങ് പിടിച്ചോണ്ട് തിന്നുമ്പോ സമൃദ്ധി അട്ടയാണ്. സമൃദ്ധി സമൃദ്ധി ഞാനാണ്. ഞാൻ അതാ ചുമട്ട് പറഞ്ഞതാ. ചുമട്ട് എന്ത് കുഞ്ഞ? സമൃദ്ധി ഞാനടയാത്. സംഭവം ചട്ടീന്റെ അടിയിലൊക്കെ പിടിച്ചിരിക്കുന്നല്ലോ. അത് കാണു കാര്യം. പക്ഷെങ്കിൽ ഇമ്പളിൽ ഉള്ളി ഇടുന്നതാണ് കാര്യം. ചട്ടീന്റെ അടിയിൽ പിടിക്കാൻ ഇടുന്ന ടീമും ഞാനാ. അബ്ബാറായിട്ട് കുക്ക് ചെയ്യാ. ചടങ്ങ് കറഞ്ഞൂടാ. മാര കാര്യം കുക്ക് ചെയ്യും. ഇഞ്ചിയും ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ള ചെറിയുള്ള കറിവേപ്പില. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് പൊളി പൊളിക്കും. അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവമോളിതാ ഞാനും തിരുമ്പി വെച്ച തുണിയൊക്കെ എടുത്ത് പോകുന്ന. അപ്പൊ ഞാനെന്ന് ഓളെ ഓടിപ്പോയി നോക്കട്ടെ. ഇതിനി പച്ച മണം മാറുന്ന ഒരു ഇളക്കണ്ടേ. അപ്പൊ നമ്മുടെ ഗ്രേവി ഇവിടെ നിന്ന് റെഡി ആയിക്കൊണ്ട് നിക്കാട്ടോ. അമ്മ നോക്കിലേ പോയി ഇരിപ്പിട്ട് രക്ഷയില്ല. ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാവുമ്പോഴത്തേ ഞാനൊന്ന് ഇവക്കുട്ടീനെ ഒന്ന് പോയി നോക്കട്ടെ. ഇവക്കുട്ടി അമ്മയും മോടി എന്താ ചെയ്യുന്നെന്ന് അറിയണ്ടേ. എന്താക്കോ കണ്ടോ? കണ്ടോളൂ കണ്ടോളൂ. ചെറുതെടുത്തു കൂട്ടുന്ന പണി കണ്ടോ? കണ്ടാതാ അമ്മയെ മോടി. അപ്പൊ ഇതാ നമ്മളെ മീൻ ഇതൊക്കെ റെഡി ആക്കിത നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം 9 മണിയായി. ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ വെച്ചതാ. കണ്ടോ എടുത്ത് ചട്ടിയും പാത്രമൊക്കെ എടുത്ത് എറിയുന്നുണ്ടോ? വേഗം കൊണ്ടുപോടി. നമ്മള് സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ കേട്ടോ വിളമ്പോ. നമ്മളല്ലാണ്ട് വേറെ ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ എല്ലാം വെച്ച് ഓണം പോലെ. അങ്ങനെയല്ല, ഡൈനിങ് ടേബിളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പരിപാടി ഒന്നുമില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ. ചെറിയൊരു മേശ. എളുപ്പണി നോക്ക. അപ്പൊ വേണം ടേസ്റ്റ് നോക്ക്. നിന്റെ അഭിപ്രായം പറയാം. ആ മീനും എടുത്തോട്ടോ.
ഉള്ളി പെറുക്കുന്നുണ്ടോ? രസം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, അല്ലാതെ ഇന്നെ പൊന്തിച്ചടിക്കാൻ വേണ്ടി പറയരുത്. എനിക്ക് തോന്നി ഒരു അടിപൊളി സംഭവം പറയാണ്ട്, ഞങ്ങളിതാ കുളിയൊക്കെ കഴിഞ്ഞ് മേക്കഴിയിലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇപ്പൊ നമ്മളെ ഫുഡ് അടി ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം എന്താറിയോ കഷ്ടപ്പാടാത്തിരിക്കാറ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഒരു സന്തോഷ വാർത്ത പറയണ്ട, ഒരു അടിപൊളി സന്തോഷ വാർത്ത. ഇപ്പൊ പതുക്കിനെ പറഞ്ഞോളൂ, കാരണം നമ്മൾ ഇവമോൾ ഉണരുന്നതിനെ കൊണ്ട് തന്നെ നമ്മൾ ഡയമണ്ട് ലൈഫ് അവസാനിപ്പിക്കാൻ നോക്കിയാണ്. അപ്പൊ അതിന്റെ ഗ്യാപ്പിലാണ് നമ്മൾ ആ സംഭവം കണ്ടത്. നമ്മളങ്ങനെ 10K ഫാമിലി ആയിരിക്കാണ്, നിങ്ങളെല്ലാരെയും സപ്പോർട്ട് കൊണ്ട് നമ്മള് ഇങ്ങനെ പിടിച്ചു നോക്കി എല്ലാവരും ആക്കാൻ നോക്കി നടന്നേ. അപ്പം നിങ്ങളെല്ലാരെയും സപ്പോർട്ട് കൊണ്ട് നമ്മളങ്ങനെ 10K ഫാമിലി ആയിരിക്കാണ്. ഇനി ഇനി കൂടട്ടെ, ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെക്കാട്ടുപരി നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാം മാത്രമാണ് ഇത്രയും എത്തിയത്. സത്യത്തിൽ ഞാൻ ഇത്രയേ ഉള്ളൂ, എനിക്ക് നീട്ടം നിന്നിട്ട്. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തി. അപ്പൊ ഇനിയും അങ്ങോട്ടും അങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്നു. പിന്നെ എന്താ പറയാ, ഇതിപ്പോ നാളെ അതായത് ഇന്നാണ് വീഡിയോ വൈകുന്നേരം 5 മണിക്ക് കാണുമ്പോ നാളെയാണല്ലോ. അങ്ങനെ പറഞ്ഞാൽ പോലെ വന്ന പുതിയ രാത്രി. അപ്പൊ എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും സെലിബ്രേഷന്റെ വീഡിയോ കാണാം. മറ്റന്നാളാണ് കേക്ക് മുറിയും നമ്മുടെ പത്തിക്കേന്റെ ആഘോഷമൊക്കെ മറ്റന്നാളാണ്. മറ്റന്നാളായിരിക്കും. ഇന്നിപ്പോ ഈ ഡെയിമയിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ ഡെയിമയിലേക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ചോറൊക്കെ തിന്നിട്ടോ. പിന്നെ വെച്ചാൽ ഇവമോളെ അത് പെട്ടെന്ന് ഒരു കാര്യം പറയണ്ടെങ്കിൽ, ഇവമോളെ ഭക്ഷണം കഴിക്കുന്നത് ഇവമോളെ കുളിപ്പിക്കുന്നൊന്നും എടുക്കാൻ പറ്റുമെന്ന് എന്താ അറിയോ? ഇവമോളെ കുളിപ്പിക്കുമ്പോൾ അച്ഛേടൻ ഉറങ്ങുകയാണ്. അപ്പൊ എനിക്ക് ക്യാമറ പിടിച്ചുതരാൻ ആരുമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവമ്മക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഞാനും ഇവമോളും എല്ലാം കണ്ടം നിറച്ച് ഓടും. അപ്പൊ ഞങ്ങൾ അച്ഛേടന് പുറകെ നടക്കണം, അതിനാവില്ല. അതുകൊണ്ടാണ് ഇവമോളെ ഫുഡൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ കുറേ കഥ പറഞ്ഞിരുന്നേ, കുറേ ഇങ്ങനെ കിടന്ന് അതൊക്കെ കിട്ടാവൊന്നും കാണിക്കില്ല. ബോറടിക്കും, കുറേ സമയമുണ്ട്, ഇതന്നെ കുറേ സമയമുണ്ട്. അപ്പൊ എല്ലാവർക്കും കണ്ടു തീർക്കാൻ അത്രയുണ്ട്. അപ്പൊ എന്തായാലും അതുപോലെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും.